ഹലോ, വെൽക്കം ടു യുവാസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണോ? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഞാനിവിടെ നല്ല റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതെന്തെന്ന് വെച്ചാല് വെണ്ടയ്ക്ക കൊണ്ട് നല്ല റെസിപ്പിയാണ്. വെണ്ടയ്ക്ക ഇഷ്ടമില്ലാത്തൊരു കൂടി ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കഴിച്ചോളൂ. വെച്ചാൽ അതിൻ്റെ വഴിവഴിപ്പൊന്നും ഇല്ലാതെ കുറച്ചെല്ലാമായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. ചപ്പാത്തിക്ക്, ദോശയ്ക്ക്, ചോറിന് എല്ലാത്തിനും പറ്റിയ ഒരു കറിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കണം. നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് ഒരു ബെല്ലൈക്കോൺ വരും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ മൂന്ന് ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പം അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് കിച്ചണിലോട്ട് പോയി നോക്കാം. അപ്പം നമ്മളിന്ന് വെണ്ടയ്ക്ക കൊണ്ടുള്ള റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിനായിട്ട് ഞാൻ ഒരു എട്ട് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. ഇത് നല്ല രീതിയിൽ കഴുകി ടൗവൽ വെച്ച് തുടച്ചു വെച്ചിരിക്കുകയാണ്. അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം പാടില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ രണ്ട് അഗ്രവും നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. എന്നിട്ട് ഇത്രയും നീളത്തിന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തേക്കാം. കട്ട് ചെയ്യുമ്പോൾ അതിൽ അകത്ത് കേടുണ്ടോ എന്നൊക്കെ നോക്കിക്കോണേ. ഇത്രയും നീളത്തിനൊന്ന് കട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ ബാക്കിയുള്ള എല്ലാം ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചേക്കാം. ഇരുന്നോട്ടെ. പിന്നെ ഇതിനാവശ്യമായത് വേണ്ട, ഒരു വലിയ ഉള്ളിയും ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി. ഇത് ചതച്ചെടുക്കണം. ഈ ചെറിയ ഉള്ളിയിൽ നിന്ന് ചതച്ച് ചേർക്കുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ ഇതുപോലെ ഒന്നിലിട്ടിട്ട് ചതക്കുകയാണേ. ഇതുപോലെ ഞാൻ ചതച്ചെടുത്തേക്കാം. ഓക്കെ, ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കഷ്ണം ഇഞ്ചി ഇത് ചെറുതായിട്ട് കൊത്തി ചെയ്യണം. ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളിയുണ്ട്, രണ്ട് പച്ചമുളക്, കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില. ഓക്കെ, ഇനിയിപ്പോൾ ഞാനിതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ വെണ്ടയ്ക്ക് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. അതിന് ശകലം ഉപ്പ് നമുക്ക് പുരട്ടി വയ്ക്കാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് ഒരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ രണ്ട് സ്പൂൺ എണ്ണ ഒഴിക്കുന്നേ. എണ്ണ ഇത് ചൂടാകട്ടെ. ഇവിടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക അതിൽ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം കുറച്ച് മീഡിയം ഫ്ലെയിം വെച്ചോളൂ. ആ പച്ച നിറം മാറണ്ട, എന്നാൽ വേണ്ടി വരണം. ഓക്കെ, നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത് നമ്മൾ കറങ്ങിയിടുമ്പോൾ ആ വെണ്ടയ്ക്ക പൊട്ടിപ്പോകത്തുമില്ല. അതുപോലെ അതിൻ്റെ ഒരു കൊഴുകൊഴുക്കുണ്ടല്ലോ വെണ്ടയ്ക്കയുടെ, അവന് അതും കാണത്തില്ല. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. വെണ്ടയ്ക്ക ആവശ്യത്തിന് വേണ്ടിട്ടുണ്ട്, നിറവും മാറിയിട്ടില്ല. അത് ഞാൻ എണ്ണയിൽ നിന്ന് മാറ്റിയാണേ. ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചാണ് വഴറ്റ് ചെയ്തത് കേട്ടോ. ഇനിയിപ്പോൾ ആ പാനിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂൺ മതി. ഇവിടെ ഒന്ന് ചൂടാകട്ടെ. ചൂട് പാനായിട്ട് പെട്ടെന്ന് തന്നെ ചൂടായിട്ടുണ്ട്. ഇതിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമുളക് ഒന്ന് മാറിക്കണം. ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ കറിയിലൂടെ ഒരു കാഷ്നട്ട് ഉണ്ടാകുന്നു. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒരു പച്ചമുളക് മാറട്ടെ.
അപ്പം ഇതിൻ്റെ കൂടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഉണ്ടല്ലോ അത് ചേർക്കുന്നു. സവാളയാണെന്ന് വയലിട്ടിട്ട് ഇതിൻ്റെ കൂടെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എല്ലാം കൂടെ നല്ല രീതിയിൽ വഴണ്ടു വെക്കണം. അപ്പോൾ എടുത്ത് വെച്ചിരുന്ന പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തേക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റി എടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളിക്ക് പകരം പുളിവെള്ളം വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി ഇല്ലെങ്കിൽ കുറച്ച് പുളിവെള്ളം, നിങ്ങളുടെ പുളിക്ക് അനുസരിച്ചുള്ള പുളിവെള്ളം ചേർത്ത് കൊടുത്താൽ മതി. നല്ല വേണ്ടി വെക്കട്ടെ. കൂടി നല്ല രീതിയിൽ വേണ്ടിയിട്ടുണ്ട്. ഈ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് കുറച്ച് പൊടിയിൽ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ വന്നിട്ട് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡറാണ് നമ്മൾ രണ്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ട്. രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി, മല്ലിപ്പൊടി ചേർത്തു. ഇനിയിപ്പോൾ ഒരു അര ടീസ്പൂൺ ഗരം മസാല പൗഡർ, അര ടീസ്പൂൺ അതും ചേർത്തു. എല്ലാം കൂടെ നമുക്കൊന്ന് എൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴട്ടാം. ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു 10 കാഷ്നട്ടും കൂടെ ഞാൻ ചേർക്കുന്നു. അത് കാഷ്നട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ ചേർക്കണ്ട, നിർബന്ധമില്ല. പക്ഷേ കാഷ്നട്ട് ചേർക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലതായിരിക്കും, ഗ്രേവി ഇത്തിരി തിക്കായിട്ട് നല്ലതായിട്ട് കിട്ടും. അങ്ങനെയാണ്. അപ്പോൾ ഇതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എണ്ണ വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർത്തോളാം, കുഴപ്പമില്ല. അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നേ. ഇത് തണുത്ത ശേഷം നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ കണ്ടോ, നല്ല തണുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലിട്ട് ശകലം വെള്ളം കൂടെ ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചിട്ട് വരാം. അപ്പോൾ ഞാനത് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യം എടുത്തിരുന്ന പാനുണ്ടല്ലോ, നമ്മൾ വഴട്ടാനായിട്ട് എടുത്ത പാൻ, അതിൽ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്ര ഗ്രേവിയാണോ ആവശ്യം അതുപോലെ വെള്ളവും കൂടെ ചേർത്തേക്കണം. ഇത് കാഷ്നട്ട് ചേർത്തുകൊണ്ട് നമ്മുടെ ഗ്രേവി കുറച്ച് തിക്കാവും. ഞാൻ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ചേർക്കുന്നു. ഇനിയും വെള്ളം ചേർക്കേണ്ടി വരും. അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ചേർത്തിട്ടുണ്ട്. പക്ഷേ ഇനി കുറച്ചുകൂടെ വെള്ളം വേണ്ടി വരും. നമ്മൾക്ക് ഗ്യാസ് ഓൺ ചെയ്ത് വെച്ച് കൊടുക്കാം. നമുക്ക് ഉപ്പ് ചേർക്കാനുണ്ട്. ഇത്രയും ചേർക്കുന്നു, വേണമെങ്കിൽ പിന്നെ ചേർത്തോളാം. അപ്പം ഞാനിതിൽ കുറച്ച് വെള്ളം കൂടെ ചേർക്കുന്നേ. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞപോലെ തിളയ്ക്കുമ്പോൾ അത് കെട്ടിയാവും. അപ്പം ഇപ്പോൾ വന്നിട്ട് ഉപ്പിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിക്കോണേ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പുണ്ട്, ഉപ്പ് പുളി എരിവ് എല്ലാം ഉണ്ട്. അപ്പോൾ മൂടി വെച്ചിട്ട് ഒരു 3 മിനിറ്റ് നമുക്ക് ഇതൊന്ന് തിളപ്പിക്കാം. ടൈം കുറച്ച് വയ്ക്കാൻ മറക്കരുത്. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കി ഇളക്കി കൊടുക്കണം. എന്നുവെച്ചാൽ കാഷ്നട്ട് ചേർത്തുകൊണ്ട് ഇത് തിക്കാവാൻ ചാൻസ് ഉണ്ട്. തുറന്നു നോക്കിയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
അപ്പോൾ നമ്മളിത് തിളയ്ക്കാൻ വെച്ചിട്ട് 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ വറുത്ത് വച്ചിരിക്കുന്ന ഈ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് മൂടി വെച്ചിട്ട് ഒരു 3 മിനിറ്റ് കൂടെ നമ്മുടെ വെണ്ടയ്ക്ക വെന്തിട്ട് ആ അരപ്പെല്ലാം വെണ്ടയ്ക്കയിൽ പിടിച്ച് കിട്ടണ്ടേ, അതിനാണേ. നമുക്ക് തുറന്ന് നോക്കിയിട്ട് ഒന്നുകൂടെ ഉപ്പ് ചെക്ക് ചെയ്യാം. ഉപ്പ് എരിവും എല്ലാം മതിയെന്ന് നോക്കാം. ശകലം ഉപ്പ് കൂടെ വേണം. ശകലം കൂടെ ഇടുന്നു. പിന്നെ വന്നിട്ട് നമുക്ക് അവസാനത്തിന് 2 നുള്ള് പെപ്പർ പൗഡർ കൂടെ ചേർക്കാനുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള എരിവേ ഉള്ളൂ, എരിവ് കൂടുതലൊന്നുമില്ല. അഥവാ നിങ്ങൾക്ക് നിങ്ങളുടെ മുളക് പൊടിയുടെയോ പച്ചമുളകോ ഒക്കെ എരിവ് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഈ കുരുമുളക് ചേർക്കുന്ന അതൊന്ന് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, ഉപ്പ് കറക്റ്റായി. തുറന്ന് നോക്കി ഇളക്കി കൊടുത്തോ. നമ്മുടെ കാഷ്യൂനട്ടും കൂടെ ചേർന്ന് തരികയാണ്. ഒരുപാട് വെള്ളം ചേർക്കരുത് കറിയിൽ. ഒരുപാട് വെള്ളം ചേർത്ത് വെള്ളം പോലെ ആയിക്കഴിഞ്ഞാൽ കൊള്ളത്തില്ല. നമുക്ക് ചപ്പാത്തിക്ക് ചോറിന് അപ്പത്തിനൊക്കെ കഴിക്കാനുള്ള അപ്പം തീരെ വെള്ളം പോലെ വേണ്ട. നമ്മളിപ്പോൾ ചേർത്ത വെള്ളം കറക്റ്റാണ്, ഇതുപോലെ ചേർത്താൽ മതി. 3 മിനിറ്റ് ആയിട്ടുണ്ട്, തുറന്ന് നോക്കാം. നല്ല പോലെ തിളച്ചിട്ട് നല്ല കുറുകിയിട്ടുണ്ട്. ഇനി ഇരുന്ന് ഇത് കുറച്ചുകൂടി കട്ടിയാവും കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. വെണ്ടയ്ക്ക എങ്ങനെയെങ്കിലും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കാം. മാറ്റിയൊക്കെ നമ്മൾ ചേർക്കുമ്പോഴേ ഈ വെണ്ടയ്ക്കയൊക്കെ കഴിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കഴിച്ചോളൂ. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നേ. എന്നിട്ട് ഞാൻ ഫ്ലെയിം ഓഫെയാണ്. എൻ്റെ കൂടെ കറിവേപ്പിലയും കൂടെ ഉണ്ട്. ഓക്കെ, റെഡിയായി. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക കൊണ്ടുള്ള കറി സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ചപ്പാത്തിക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. താങ്ക് യു.